തടിയനായ ഒരാങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. ആങ്ങൾ ഉണ്ടായിരുന്നു എന്നല്ല, ആങ്ങൾ എപ്പോഴും ഉണ്ട്, പക്ഷെ ഓനിപ്പോ തടിയെന്ന് വിളിക്കാൻ പറ്റൂല. ചെറുപ്പം മുതലേ ഏത് ഫുഡ് കണ്ടാലും അവൻ വല്ലോണ്ടങ്ങോട്ട് അക്രമാസക്തനാവുമായിരുന്നു. ഈ ഒരു കാര്യത്തിൽ മാത്രം അവന് ഒന്നിനോടും ഇഷ്ടക്കേടില്ല. തിരിച്ചു കടിക്കണ സാധനമായാലും വേണ്ടില്ല, അവൻ കടിച്ചൊതുക്കി വയറ്റിലാക്കും. ഈ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ അയൽപക്കത്തെ ബന്ധു വീടുകളിൽ ഭക്ഷണം ഒരുപാട് ബാക്കി വന്നാലോ കേട് വരാൻ തുടങ്ങിയാലോ ഒക്കെ അത് തിന്നു തീർക്കാൻ ഇവനെയാണ് വിളിക്കാറ്. എൻ്റെ ഈ മാതിരി തീറ്റ കാരണം സമീപത്തുള്ള കാക്കകളും കോഴികളും എല്ലാം പട്ടിണിയിലും ആയി. വല്ലതും ബാക്കി വെച്ചിട്ട് വേണ്ടേ അവറ്റകൾക്ക് കിട്ടാനായിട്ട്. ഈ കോഴികളുടെയും കാക്കകളുടെയും ഒക്കെ പ്രാക്കാണോ പ്രാർത്ഥനയാണോ, അവൻ ആ നാട്ടിനേ വിട്ടുപോയി പുറത്തു പോയി പഠിക്കാനുള്ള അഡ്മിഷനും കിട്ടി. അങ്ങനെ 4-5 കൊല്ലം കൊണ്ട് പഠിച്ചു തീർക്കേണ്ട MBBS കോഴ്സ് ഒരു 2-3 പഞ്ചവത്സര പദ്ധതിയിലിട്ടങ്ങോട്ട് പഠിച്ച് 10-15 കൊല്ലം കൊണ്ട് അങ്ങോട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ സാധാരണ എല്ലാവരെയും പോലെ സർട്ടിഫിക്കറ്റ് മാത്രമല്ല അവനൊരു കുടുംബവും കൂടെ കൊണ്ടുവന്ന കൂട്ടത്തിൽ. ഇത്രയും മൂത്തങ്ങോട്ട് മുതുക്കനായി കഴിഞ്ഞപ്പോൾ പിന്നെ അവനും വേണ്ട ഒരു ജീവിതമൊക്കെ. കാര്യം ഇത്ര കൊല്ലം പഠിച്ചാണ് അവൻ MBBS എടുത്തെങ്കിലും കുടുംബത്തിൽ ഒരു മനുഷ്യനും ഇന്നേ വരെ ധൈര്യത്തോടെ അവൻ്റെ കയ്യിൽ നിന്ന് ഒരു പാരസെറ്റമോൾ പോലും മേടിച്ച് കഴിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ ആരെങ്കിലും അവനോട് നീ എന്ത് ഡോക്ടറാന്ന് ചോദിച്ചാൽ അവൻ പറയും സൈക്യാട്രിസ്റ്റാണ്. അതാവുമ്പോൾ നമ്മൾ ആരും അവൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് ചെല്ലില്ലല്ലോ. അങ്ങനെ സകുടുംബം ലോകത്തിൻ്റെ ഒരു കോണിൽ ജീവിച്ചിരുന്ന അവനും മറുകോണിൽ ജീവിച്ചിരുന്ന ഞാനും തമ്മിൽ കണ്ടുമുട്ടുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോഴേക്കും അവനങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് വളർന്നു കഴിഞ്ഞിരുന്നു. എനിക്കൊന്ന് കയ്യെത്തി പിടിക്കാൻ പോലും പറ്റാത്തത്ര വളർച്ച. ഈ വളർച്ച കാരണം വീടിൻ്റെ ഡോറ് കുത്തിപ്പൊളിച്ച് വലുതാക്കിയിട്ടാണ് അവനെ വലിച്ചകത്തിട്ടത്. ഈ പോക്ക് പോവുകയാണെങ്കിൽ ഇനി വരുമ്പോഴേക്കും വീടിൻ്റെ മച്ചു പൊളിക്കേണ്ട അവസ്ഥയാവും നമുക്ക് മനസ്സിലായതുകൊണ്ട് അവൻ്റെ വണ്ണം ഒന്ന് കുറച്ചിട്ടേ ഉള്ളൂ എന്ന് നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ റൈസ് ഇല്ലാതെ കോളിഫ്ലവർ വെച്ചൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ആവശ്യത്തിന് കോളിഫ്ലവർ എടുത്ത് ഉപ്പിട്ട ചെറു ചൂടുവെള്ളത്തിൽ അങ്ങോട്ട് മുക്കി വെക്കുക. അതിന് വല്ല പുഴുക്കളും ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ കിടന്ന് ശ്വാസം മുട്ടിച്ച് അതിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുക. അങ്ങനെ വൃത്തിയാക്കിയ കോളിഫ്ലവർ എടുത്ത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അങ്ങനെ പുഴുക്കളില്ലാത്ത കോളിഫ്ലവർ ഗ്രേറ്റ് ചെയ്തത് ഏകദേശം 1-2 കപ്പോളം. ഇനി ഒരു കുഞ്ഞു ഊപ്രിക്ക പാത്രം എടുത്ത് അതിനകത്തോട്ട് 1 teaspoon സോയാ സോസും 1 teaspoon 1/2 teaspoon ചില്ലി സോസും കൂടി എടുത്ത് മിക്സ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി വായും പൊളിച്ച് പല്ലെളിച്ചിരിക്കുന്ന ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് 1/2 teaspoon മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു ബ്രഷ് കൊണ്ട് അതിനെ 4 വശത്തേക്ക് നല്ല പോലെ ഒന്ന് തൊട്ട് തലോടി കൊടുക്കാം. ഇനി അതിനകത്തോട്ട് കുട്ടപ്പൻ്റെ കടയിൽ നിന്ന് മേടിച്ച പൊട്ടിച്ച മുട്ട തട്ടിക്കൊടുത്ത് അതിനെ കുത്തി ഇളക്കി മറിച്ച് ആകെപ്പാടെ ചറ പറ കറ പറ എന്ന് അങ്ങോട്ട് ആക്കിയെടുക്കാം. മുട്ട ഒരുമാതിരി കൊത്തി പൊരിച്ച പോലെ കൊത്തുമുട്ടയായി കഴിയുമ്പോൾ അതിനെ ആ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റി വേറൊരു ബൗളിലോട്ടങ്ങ് എടുത്ത് വെച്ചേക്കാം. അതേ പാത്രം തന്നെയാണ് നമ്മൾ തുടച്ച് വൃത്തിയാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ പാത്രം വെക്കണമെങ്കിൽ നിങ്ങൾ വേറെ വെച്ചോ. നല്ല ഹൈ ഫ്ലെയിമിൽ നമ്മൾ ചെറുചെറാന്ന് ചെറുകി വെച്ചേക്കണം ആ കോളിഫ്ലവർ എല്ലാം കൂടി അങ്ങോട്ട് തട്ടിക്കൊടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ തീ അങ്ങോട്ട് കൂട്ടി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നുള്ള വെള്ളമൊക്കെ കൂടെ ഇറങ്ങി കുഴഞ്ഞ് അവന് ആകെ കൂടെ ഒരു പുഴുക്ക് പരുവായിട്ടുണ്ടാവും. പിന്നെ ഇത് വിളമ്പണ ആളും കൂടെ കൂടെ നിന്ന് അങ്ങോട്ട് പുഴുക്കൻ്റെ അവസ്ഥ ഉണ്ടാവും കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞേക്കാം, ഇതിനകത്തോട്ട് 1/4 teaspoonൽ താഴെ മാത്രം ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ ഇളക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ സോയാ സോസിൻ്റെ ഉപ്പ് ഇതിൻ്റെ ഉപ്പും കൂടെ മൊത്തത്തിൽ അങ്ങോട്ട് ഉപ്പിച്ച് പോകും കേട്ടോ. കൈ കഴിച്ച് വേദന എടുത്ത് പൊട്ടിപ്പോയാലും വേണ്ടില്ല, കൈ എടുക്കാതെ അങ്ങോട്ട് ഇളക്കിക്കോ. ഇല്ലെങ്കിൽ പിന്നെ കോളിഫ്ലവറിൻ്റെ കരിപുരണ്ട ജീവിതങ്ങൾക്കും കൂടെ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ഒരു 3/4 വേവായ നമ്മുടെ കോളിഫ്ലവറിന് ഇനി ആ പാത്രത്തിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് മാറ്റാം. വീണ്ടും ആ പാത്രം അതേ പാത്രം തുടച്ച് വൃത്തിയാക്കി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പം 1 teaspoonൽ താഴെ മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്ത് കുഞ്ഞു കുഞ്ഞാനരിഞ്ഞ ഒരു വെളുത്തുള്ളിയും കൂടി അങ്ങോട്ട് ചാർത്തി കൊടുക്കാം. ഈ സമയത്ത് വെളുത്തുള്ളിയുടെ ആ ഗന്ധ പൂരകങ്ങൾ ആ പെര മൊത്തത്തിൽ അങ്ങോട്ട് നിറയും കേട്ടോ. ഇനി ഇതിനകത്തോട്ട് കുനു കുനാന്ന് കുനിപ്പിനെ അരിഞ്ഞ് വെച്ചേക്കണം ഒരു ക്യാരറ്റ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തീ ഇപ്പോഴും കൂടിയിരിക്കണം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഓറഞ്ചും പച്ചയൊക്കെ ആയ സ്ഥിതിക്ക് ഇരിക്കട്ടെ കുറച്ച് ചുവന്ന കളറും കൂടെ നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞ കുറച്ച് ചുമന്ന ക്യാപ്സിക്കം. ഇനി ഒരല്പം പച്ച ക്യാപ്സിക്കം കൂടെ ചേർക്കാം. ഇത് രണ്ടും ചേർത്തപ്പോൾ ഇനി മഞ്ഞേനെ ചേർത്തില്ലെങ്കിൽ ഓന് സങ്കടമാവില്ല. അപ്പം പിന്നെ ഇരിക്കട്ടെ കുറച്ച് മഞ്ഞയും കൂടെ. അല്ല ഇനി അല്ലെങ്കിൽ പിന്നെ ഓൻ്റെ സങ്കടം കാണാൻ നമ്മൾ നിൽക്കണം. എന്തായാലും നമ്മുടെ പത്രത്തിൽ അങ്ങോട്ട് ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് കളർ അങ്ങോട്ട് നിരന്ന് കഴിയുമ്പോൾ അതിനകത്തോട്ട് ഒരു നുള്ളു ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാൻ വീണ്ടും പറയുകയാണ്, സോയാ സോസിന് ഉപ്പുള്ളത് കൊണ്ടുള്ള ഉപ്പ് മുഴുവൻ ഇവിടെ ചാർത്തി കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ആഞ്ഞ് പെടച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ അങ്ങോട്ട് ഇളക്കിക്കോട്ടോ. ഇതൊരു 1/4 വേവാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ കുനു കുനാന്ന് കൊത്തി പൊരിച്ചെടുത്ത മുട്ടക്കുട്ടന്മാരെയും കൂടി അങ്ങോട്ട് തട്ടിക്കൊടുക്കാം. ഇതിൽ ഗ്രീൻ പീസ് മാത്രം നന്നായിട്ട് വെന്താൽ മതി, ബാക്കി വെജിറ്റബിൾസ് എല്ലാം അല്പം കടിച്ചു കിടക്കണതാണ് അതിൻ്റെ ഒരു ഇത്. ഏതാണെന്ന് മനസ്സിലായില്ലേ?
ഈ എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കണം നമ്മുടെ കോളിഫ്ലവറും കൂടി ഇതിനകത്തോട്ട് അങ്ങോട്ട് ചാർത്തിക്കോ. തീ ഇപ്പോഴും അത്യാവശ്യം ഉച്ച സ്ഥായിൽ തന്നെ ഇരുന്നുകൊണ്ട് കൈ ഒട്ടുമേ അവിടെ നിന്ന് എടുക്കാണ്ട് നല്ലപോലെ അങ്ങോട്ട് മിസ്കി മിസ്കി അങ്ങോട്ട് കൊടുത്തോ. ആങ്ങളയ്ക്ക് വേണ്ടിയിട്ട് ഒരു പെങ്ങൾ എന്തോ ഒരു കഷ്ടപ്പാടാ സഹിക്കണം. ഹോ, അവൻ്റെയൊക്കെ ഒരു ഭാഗ്യം നമ്മളെ പോലെ ഒരു പെങ്ങളെ കിട്ടിയല്ലോ. എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ വെന്തതായതുകൊണ്ട് എല്ലാത്തിനെയും ഒന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് അതിനകത്തോട്ട് അല്പം കൊത്തി അരിഞ്ഞ സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ അവസാന റൗണ്ടിൽ സോയാ സോസ് ചില്ലി സോസ് മിക്സും കൂടി അങ്ങോട്ട് തട്ടി കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി ഇങ്ങോട്ട് എടുക്കുക. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, അവനൊരു വഴിക്കായി ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. ഇനി ഇതിനെ കഴിക്കാനുള്ള പ്ലേറ്റിലോട്ട് അങ്ങോട്ട് തട്ടി കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ മേലേക്കൂടെ തൂതി അവൻ്റെ മുമ്പിലോട്ട് അങ്ങോട്ട് കൊണ്ട് കൊടുക്കാം. ആരും കോളിഫ്ലവറും കണ്ട് ഉണ്ടാക്കിയെങ്കിലും സംഭവം കിടുക്കാച്ചാണ് കേട്ടോ, പറയാണ്ട് പറ്റില്ല. ഈ സാധനം കണ്ടങ്ങോട്ട് കൊടുത്തപ്പോൾ നമ്മുടെ പ്രതീക്ഷ ഒട്ടും തെറ്റിക്കാതെ അവൻ വലിച്ചു വാരി മുഴുവൻ തിന്നു. പക്ഷേങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതുപോലുള്ള ഭക്ഷണം മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു മാസം നമ്മുടെ അടുത്ത് പാർക്കാൻ വന്ന അവൻ പിറ്റേ ദിവസം രാവിലെ തന്നെ പെട്ടിയെടുത്ത് സ്ഥലം വിട്ടു. ഏതാണ്ട് ഒരു 3 വർഷങ്ങൾക്ക് ശേഷം പിന്നെ അവനെ കാണുമ്പോൾ വീർപ്പിച്ച ബലൂണിലെ കാറ്റ് കുത്തിവിട്ട പോലത്തെ അവസ്ഥയിലായിരുന്നു അവൻ. ചികിത്സിച്ച രോഗികൾക്കൊക്കെ ബോധം തിരിച്ചു കിട്ടിയതുകൊണ്ടായിരിക്കും ഇവനെ എല്ലാവരും കൂടെ ഓടിച്ചങ്ങോട്ട് പഞ്ഞിക്കിടാൻ തുടങ്ങി. ഇതൊരു സ്ഥിരം പല്ലവിയായപ്പോൾ വീട്ടിലെ ഹൈക്കമാൻഡ് ഓനിനി ജോലിക്ക് പോകണ്ടെന്നൊരു തീരുമാനമെടുത്തു. ഒപ്പം വീട്ടിലെ ജോലിക്കാരിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അതോടുകൂടി വീട്ടിലെ അത്യാവശ്യം കുക്കിങ്ങും ക്ലീനിങ്ങും പാത്രം കഴുകലും കൊച്ചിനെ നോട്ടം എന്ന് വേണ്ട മേലനങ്ങണ ജോലികളൊക്കെ ഓൺ ചെയ്തു തുടങ്ങി. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ട് അവൻ്റെ 1.5 വയസ്സുള്ള കൊച്ചിനെ നോട്ടമായിരുന്നു. കിഴക്കോട്ട് വരാൻ പറഞ്ഞാൽ വടക്കോട്ട് പോകും, വടക്കോട്ട് പോകാൻ പറഞ്ഞാൽ തെക്കോട്ട് പോവുകയും ചെയ്യണം. നല്ല അസല കുരുത്തക്കാടുള്ള ഒരു സന്താനം. മേശയുടെ മുകളിൽ കയറി നിന്ന് താഴോട്ട് ചാടുക, കൈ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് ടി വി കിട്ടെറിയുക, ഗ്ലാസുകളും പ്ലേറ്റുകളും എല്ലാം വലിച്ചു വാരി താഴെയിട്ട് പൊട്ടിക്കുക, ഇതൊക്കെയാണ് കൊച്ചിൻ്റെ ഹോബി. കണ്ണെങ്ങാനും ഒന്ന് തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ വീട് വരെ അവൻ വേണമെങ്കിൽ കത്തിച്ച് ചാമ്പലാക്കി കളയും, അത്രയ്ക്കൊരു ചട്ടമ്പി. അതുകൊണ്ട് തന്നെ നമ്മുടെ ആങ്ങളെ ഊണും ഉറക്കവും ഒക്കെ കളഞ്ഞ് കണ്ണിൽ എണ്ണ ഒഴിച്ച് അതിനകത്തൊരു തിരിയും കൂടെ ഇട്ട് കത്തിച്ച് വെച്ചാണ് കൊച്ചിനെ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു 5-6 മാസം ആ കൊച്ചിനെ നോക്കിയപ്പോഴത്തേനും 10-30 കൊല്ലം കൊണ്ട് അവൻ തിന്നുണ്ടാക്കിയ തടി മുഴുവനും പോയി കിട്ടി. അവൻ അങ്ങനെ തന്നെ വേണം. ചെറുപ്പത്തിലെ തന്നെ ഞങ്ങൾക്കുള്ള ഷെയറോടെ തട്ടിപ്പറിച്ച് തിന്ന് ഞങ്ങളെല്ലാം പട്ടിണി കിട്ടിയത് പോരാഞ്ഞ് ഇവൻ്റെ ഈ എല്ലാം തിന്നാണ് നല്ല സ്വഭാവത്തെ കണ്ടുപിടി കണ്ടുപിടി എന്ന് മറ്റുള്ളവരുടെ ഉപദേശവും. അങ്ങനെ ഞങ്ങളെയൊക്കെ കഷ്ടപ്പെടുത്തിയതിൻ്റെ കണക്ക് അവൻ്റെ സന്തതി പരമ്പരകൾ തന്നെ അവന് തീർത്തു. വളരെയധികം റിസ്ക് എടുത്താണ് നമ്മൾ ഈ വീഡിയോ പബ്ലിക്കാക്കാൻ പോണത്. എങ്ങനെ ഇത് ഓൻ്റെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ 1-ാമത് രോഗികളെ കിട്ടാതിരിക്കുന്ന സമയമാണ്. ഓൻ നമ്മളെ ഷോക്ക് അടിപ്പിച്ച് വല്ല സെല്ലിൽ അടയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്രയും മുട്ടം പണി കൊടുത്താൽ പിന്നെ ആരായാലും അങ്ങനെയൊക്കെ ചെയ്തു തന്നിരിക്കും. അതുകൊണ്ട് നമ്മളിനി എപ്പം തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല. വന്നാ വന്നു, അത്രേ ഉള്ളൂ.